ഗാസയിലെ ഏറ്റവും വലിയ ആശുപത്രിയായ അൽഷിഫയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിഞ്ഞിരുന്ന 22 രോഗികൾ കൊല്ലപ്പെട്ടതായി ആശുപത്രി ഡയറക്ടർ അറിയിച്ചു. 3 ദിവസത്തിനിടെ ഇവിടെ മാത്രം 55 പേർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇസ്രയേൽ സൈന്യം നിയന്ത്രണം ഏറ്റെടുത്ത ആശുപത്രിയിൽ ആരോഗ്യ പ്രവർത്തകരും സാധാരണക്കാരും ഉൾപ്പെടെ 7000 പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇന്ധനമില്ലാത്തതിനാലും ആശയവിനിമയ ബന്ധം അറ്റുപോയതിനാലും ഗാസയിലേക്കുള്ള UN സഹായ വിതരണം തുടർച്ചയായി 2 ദിവസവും മുടങ്ങി. UNനായി 2 ഇന്ധന ട്രക്കുകൾ കടത്തിവിടാൻ ഇസ്രയേൽ അനുമതി നൽകിയെങ്കിലും അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും ഇത് തികയില്ല. തെക്കൻ ഗാസയിലെ ഗാൻ യൂനിസിലും റഫ അതിർത്തിക്ക് സമീപവും അഭയാർത്ഥികൾക്ക് നേരെയുണ്ടായ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ 35 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. ജബലിയയിലെ അഭയാർത്ഥി ക്യാമ്പിൽ 18 പേർ കൊല്ലപ്പെട്ടതായി അൽ ജസീറയും റിപ്പോർട്ട് ചെയ്തു. ആളുകൾ ഒഴിഞ്ഞുപോകണമെന്ന് നിർദ്ദേശിക്കുന്ന ലഘുലേഖകൾ ഖാൻ യൂനിസിൽ ഇസ്രയേൽ വിതരണം ചെയ്തു. വടക്കൻ ഗാസയിൽ നിന്ന് തെക്കോട്ട് പലായനം ചെയ്ത ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇവിടെയുള്ളതിനാൽ ഇസ്രയേലിന്റെ ഈ നീക്കം ആശങ്ക സൃഷ്ടിക്കുന്നതാണ്. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.